സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ കേരളം മൂന്ന് ഖണ്ഡങ്ങളായിരുന്നു. തെക്കേറ്റത്ത് തിരുവിതാംകൂർ, മധ്യത്ത് കൊച്ചി, വടക്കേറ്റം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് മലബാർ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ ഇത് ഇതിനെ സംസ്ഥാനങ്ങളായി വേർതിരിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങവേ 1949 ജൂലൈ 1 തീയതി തിരുവിതാംകൂറിനെയും കൊച്ചിയെയും കൂടി ലയിപ്പിച്ച് തിരുക്കൊച്ചി രൂപം കൊണ്ടു. തിരുക്കൊച്ചി രൂപം കൊള്ളുമ്പോൾ അന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. തലസ്ഥാനം തിരുവനന്തപുരവും ഹൈക്കോടതി കൊച്ചിയിലും എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഹൈക്കോടതി കൊച്ചിയിലേക്ക് പോയി, തലസ്ഥാനം തിരുവനന്തപുരത്ത് തുറന്നു. 1956 മലബാർ കൂടി ലയിച്ചതിന് ശേഷവും തിരുവനന്തപുരം തന്നെയായിരുന്നു തലസ്ഥാനം. എന്നും തലസ്ഥാന നഗരിയായി തിരുവനന്തപുരം തുടരുന്നു. തലസ്ഥാന നഗരിയിലെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഭരണ ശിരാകേന്ദ്രമെന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റാണ്. ആ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നുവെങ്കിലും ആ സ്ഥലം അറിയപ്പെടുന്നത് സ്റ്റാച്ചു എന്നാണ്. സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രതിമ എന്ന. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിമകളുള്ള ഒരു പട്ടണം തിരുവനന്തപുരം. നിരവധി പ്രതിമകൾ, രാഷ്ട്രീയ നേതാക്കന്മാരുടേത്, സാഹിത്യകാരന്മാരുടേത്, സാംസ്കാരിക പ്രതിഭകളുടേതൊക്കെ നിരവധി പ്രതിമകളുണ്ട്. അതിൽ ആദ്യം രൂപപ്പെട്ട, ആദ്യം സ്ഥാപിക്കപ്പെട്ട പ്രതിമ എന്ന് പറയുന്നത് നമ്മുടെ പഴയ തിരുവിതാംകൂർ ദിവാനായിരുന്ന, തിരുവിതാംകൂറിൻ്റെ രാജഭരണത്തെ സെക്രട്ടേറിയൽ രീതിയിലേക്ക് ഭരണത്തെ മാറ്റിയെടുത്ത, ഏറെ പരിഷ്കാരങ്ങൾ, അതായത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഭരണരംഗത്തും പിന്നെ റവന്യൂ രംഗത്തുമൊക്കെ ഒരുപാട് പരിഷ്കാരങ്ങൾ വരികയും, അങ്ങനെ ആധുനിക തിരുവിതാംകൂറിന് ആധാരശില സ്ഥാപിച്ച ദിവാൻ്റെ പേര് ടി മാധവ റാവു എന്ന. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം 1857 മുതൽ 1872 വരെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിക്കുന്നത് 1894. അദ്ദേഹം ഇവിടെ നിന്ന് പെൻഷൻ പറ്റി പോയതിന് ശേഷം 1894 സെക്രട്ടേറിയറ്റിനെ അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് ഒരു ഇറ്റാലിയൻ ശില്പിയെ കൊണ്ട് ഈ മാധവ റാവുവിൻ്റെ പ്രതിമ ചെയ്യിച്ചത്. അപ്പോൾ മാധവ റാവുവിൻ്റെ പ്രതിമ വന്നതിന് ശേഷമാണ് ഈ സ്ഥലത്തിന് സ്റ്റാച്ചു എന്ന് പേര് വന്നത്. സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ പ്രതിമ. 1894 മുതലാണ് ഇത് സ്റ്റാച്ചു എന്നറിയപ്പെടാൻ തുടങ്ങി. അതിനു മുമ്പ് ഇതറിയപ്പെട്ടിരുന്നത് കച്ചേരി നട എന്നാണ്. കച്ചേരി നട വന്നത് കച്ചേരി രൂപപ്പെട്ടതിന് ശേഷമാണ്. കച്ചേരി എന്നത് നമ്മുടെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിൻ്റെ രണ്ട് പേരുകളാണുള്ളത്. അത് സ്ഥാപിച്ച കാലത്ത് അതിൻ്റെ പേര് പുത്തൻ കച്ചേരി എന്നായിരുന്നു. പിൽക്കാലത്ത് അത് ഹജൂർ കച്ചേരി എന്നറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെ കച്ചേരി നട, കച്ചേരി മുക്ക് എന്നൊക്കെയാണ് പ്രാദേശികമായി പറഞ്ഞിരുന്നത് ഈ പ്രതിമ വരുന്നതിന് മുമ്പ്. ഈ കച്ചേരി വന്നത് 1869. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച അതേ വർഷമാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്ഘാടനവും നടന്നത്. ഈ സെക്രട്ടേറിയറ്റിൻ്റെ ചീഫ് എഞ്ചിനീയർ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ബാർട്ടൺ. ആ ബാർട്ടൺ സാഹിബ് താമസിച്ചിരുന്ന ഒരു കുന്നിന് ഇന്നും അറിയപ്പെടുന്ന ബാർട്ടൺ ഹിൽ എന്നാണ്. തിരുവനന്തപുരത്ത് ബാർട്ടൺ ഹിൽ എന്ന് പറയുന്ന പ്രദേശം ഇന്നുമുണ്ട്, സ്ഥലപ്പേരാണ്. അങ്ങനെ ബാർട്ടൺ എന്ന് പറയുന്ന യൂറോപ്യൻ്റെ പിന്നെ നേതൃത്വത്തിലും അദ്ദേഹത്തിൻ്റെ രൂപരേഖ അനുസരിച്ചുമാണ് സെക്രട്ടേറിയറ്റ് പണി ചെയ്യപ്പെട്ടത്. ആ സെക്രട്ടേറിയറ്റിന് ആദ്യ ഇട്ട പേര് പുത്തൻ കച്ചേരി എന്നായിരുന്നു. പിൽക്കാലത്തത് ഹജൂർ കച്ചേരി എന്ന് പേരുമാറി അങ്ങനെ കച്ചേരി നട എന്നും പേര് വന്നു. ഈ കച്ചേരി നട എന്ന് പറയുന്ന പേര് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇതിൻ്റെ സ്ഥലപ്പേര്? ഇപ്പോൾ കച്ചേരി വന്നതിന് ശേഷമാണല്ലോ കച്ചേരി നടന്നത്. അതിന് മുമ്പ് അതിനൊരു പേരുണ്ടായിരുന്നു. ആ പേര് മാവിൻമൂട് എന്നായിരുന്നു.
അന്നിവിടെ പ്രധാനമായും മൂന്ന് നാല് കുടുംബങ്ങൾ താമസിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കുടുംബം നാഗച്ചേരി മനയാണ്. ഈ നാഗച്ചേരി മന എന്ന് പറയുന്നത് പെരുമ്പാവൂരുകാരാണ്. പെരുമ്പാവൂരിലെ നാഗച്ചേരി മനക്കാർക്കായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മുറജപത്തിൻ്റെ കാർമ്മികളിൽ ഒരാൾ. അതിൽ കാർമ്മികത്വം വഹിക്കുന്ന മനകളിലൊന്നായിരുന്നു ഈ പെരുമ്പാവൂരുള്ള നാഗച്ചേരി മന. ഈ നാഗച്ചേരി മനയ്ക്ക് അവർ ഇവിടെ മുറജപത്തിനായി വരുമ്പോൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടി പതിച്ചു കൊടുത്തിരുന്ന സ്ഥലം, കരമൊഴിവാക്കി വിട്ടിരുന്ന സ്ഥലങ്ങളിൽ സ്ഥലമായിരുന്നു സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന ഈ മാവിൻമൂട് എന്ന സ്ഥലം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു കുടുംബത്തിനെ ഒഴിപ്പിച്ചതായി രേഖകളിൽ കാണുന്നു. അതൊരു കുമാരപിള്ളയാണ്. അദ്ദേഹം നാഞ്ചിനാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ വരുന്നതിന് കാരണം സെക്രട്ടേറി ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിളക്കുകൾ കൊളുത്തുന്നതിന് വേണ്ടിയുള്ള എണ്ണ അളന്നു കൊടുക്കുന്ന കണക്കപ്പിള്ളയായിരുന്നു ഈ കുമാരപിള്ള. അങ്ങനെ കുമാരപിള്ളയുടെ കുടുംബത്തിനെയും ഈ നാഗച്ചേരി കുടുംബത്തിനെയും ഒഴിപ്പിച്ചതിന് ശേഷമാണ് സെക്രട്ടേറിയറ്റ് പണി ചെയ്ത് പണി പൂർത്തിയാക്കുന്ന 1869 അതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. എഞ്ചിനീയർ ബാർട്ടനാണ് അന്ന് തിരുവിതാംകൂറിലെ രാജാവെന്ന് പറയുന്നത് ആയില്യം തിരുനാളായിരുന്നു. അപ്പോൾ ഒരു സ്ഥലനാമം എങ്ങനെയൊക്കെയാണ് മാറി മറിയുന്നത്? 1869 മുമ്പ് മാവിൻമൂടെന്നറിയപ്പെട്ടിരുന്നു. 1869 മുതൽ 1872 വരെ ഇതറിയപ്പെട്ടിരുന്നത് കച്ചേരി നടയെന്നായിരുന്നു. 1872 മുതൽ സ്റ്റാച്യു എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പേരുകൾ മാറി മറിഞ്ഞ ഒരു പ്രദേശമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് നിലനിൽക്കുന്ന ഇൻ കേരളത്തിൻ്റെ ഭരണ സിരാകേന്ദ്രമായ പിന്നെ സ്റ്റാച്യു അഥവാ സെക്രട്ടേറിയറ്റ് നിൽക്കുന്ന സ്ഥലം. നന്ദി, നമസ്കാരം.